പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട കാട്ടാനയ്ക്ക് മതിയായ ചികിത്സ നൽകുന്നില്ലെന്ന് ആനപ്രേമി സംഘം. ആനയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകണം എന്നാണ് ആവശ്യം. ആനപ്രേമി സംഘം വനം മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതി നൽകി. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇങ്ങനെയൊരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഉന്നയിക്കാനുള്ള ഒരു കാരണം എന്താണ്? സ്മിത, സാധാരണഗതിയിൽ ആനകൾക്ക് ഇത്തരത്തിലുള്ള പരിക്കേൽക്കുകയാണെങ്കിൽ, രഗത്തിന് പരിക്കുണ്ടെങ്കിൽ പോലും ആനയെ പിടിച്ചെടുത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിന് ചികിത്സ നൽകാറുണ്ട് എന്നുള്ളതാണ് ആനപ്രേമി സംഘം മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. ഇവിടെ പക്ഷേ ഈ ആനയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടും അതിനെ മതിയായിട്ടുള്ള ചികിത്സ നൽകുന്നില്ല, വനത്തിൽ തന്നെ അതിനെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതിന് മതിയായിട്ടുള്ള ചികിത്സ നൽകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ആനപ്രേമി സംഘം ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങലാണ് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതി നൽകിയിട്ടുള്ളത്. അടിയന്തരമായി ആനയെ പിടിച്ചെടുത്തതിന് മതിയായിട്ടുള്ള ചികിത്സ നൽകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ചാണ് ഇപ്പോൾ പരാതിയും നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഈ ആനയെ ട്രെയിൻ ഇടിച്ചിട്ടില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ ജില്ലാ DFO നടത്തിയിരുന്നു. ട്രെയിൻ കടന്നു പോകുമ്പോൾ വേഗതയിൽ ഓടിയതിനാൽ വീണ് പരിക്കേറ്റതാകാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും ഈ ആനയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുകയാണ്. ഈ ആനയ്ക്ക് സ്വയം എഴുന്നേറ്റ് നിൽക്കാനോ മറ്റോ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ നിരന്തരം 5 ഡോക്ടർമാർ ഇപ്പോൾ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആന തിരികെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആനപ്രേമി സംഘം അടിയന്തരമായി ആനയെ പിടിച്ചെടുത്തുകൊണ്ട് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടെ വെച്ച് വിശദമായി ചികിത്സ നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, ആനയുടെ ആരോഗ്യനില ഗുരുതരമാണ്. മതിയായ ചികിത്സ കാട്ടാനയ്ക്ക് നൽകുന്നില്ല എന്നാണ് ആനപ്രേമി സംഘത്തിന്റെ പരാതി. ആനയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകണം എന്നിവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.